ഹലോ. അപ്പൊ ഇന്ന് ഡേ 1 of 21 ആണ്, അതായത് ഈ മാസം ഫസ്റ്റ് ഇതാണ്. അപ്പൊ 3 times ഇതാണ് നമ്മുടെ ഫിറ്റ്നസ് ചാലഞ്ച്. അപ്പോൾ ഈ 21 days എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് മേക്കിംഗ് ആണ്, അതായത് കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് നമ്മൾ ഇത് മാറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ മാസത്തെ ഗോൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് 4 to 6K, വർക്ക്ഔട്ട് 10 minutes 5 days a week, പിന്നെ ഹോംലി മീൽസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ക്വാണ്ടിറ്റി ഒന്നും ഈ മാസം നോക്കുന്നില്ല അല്ലേ, ക്വാണ്ടിറ്റി ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് വീട്ടിലുള്ളത്. അതായത് ഈ സ്വിഗ്ഗിയിൽ ഇങ്ങനെ 1 tap അടിച്ച് പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്ന ആ ഒരു തരം അഡിക്ഷനായി പോയി. അപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. അപ്പം എന്താ പറയുക, ആ ഒരു അഡിക്ഷൻ മാറ്റുക എന്നുള്ളതാണ് ഈ മാസത്തെ അടുത്ത ഹാബിറ്റ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഫുഡ് മാക്സിമം അത് പ്രിപ്പയർ ചെയ്യുക, ആ റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക, വീട്ടിലുള്ള ഫുഡ് ഉണ്ടാക്കുക. അപ്പം നമ്മളിപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. സ്വാഭാവികമായി വീട്ടിലുള്ള ഫുഡ് ആയിരിക്കും നമുക്കറിയാം, ബിക്കോസ് അതിലെന്തൊക്കെയാണ് പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിവേ നമുക്ക് ക്വാണ്ടിറ്റി നോക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു ലെവലുണ്ടല്ലോ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. പുറത്തുനിന്നാകുമ്പോഴത്തേക്കും എന്താ അതിലുള്ളത്, എന്തൊക്കെയാണ്, എത്ര ഫാറ്റ് ഒന്നും നമുക്കറിയില്ല, കെമിക്കൽസ് ഒന്നും അറിയില്ല. അപ്പം ആ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുക, പുറത്തുനിന്ന് ഇങ്ങനെ സ്വിഗ്ഗി സൊമാറ്റോ. അതുകൊണ്ട് നല്ലേ ഞാനിപ്പോൾ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, സ്വിഗ്ഗി സൊമാറ്റോ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മോർണിംഗ് വാക്കിങ്ങിന് പോവാണ്. അപ്പോൾ ഇപ്പം June 1st ആണ് June 1st. ഇപ്പോൾ സമയം ഞാനൊന്നും അറിയില്ല, 5 സമയം ഇപ്പം 6:30 നമ്മളൊരു 6 മണിക്ക് എണീറ്റു. അപ്പൊ ഇനി തൊട്ട് ഒരു 5 നമ്മളൊരു 5 മണിക്ക് അതിന് മുന്നേ എണീറ്റോണ്ട് നിന്നവരായിരുന്നു. അപ്പൊ അപ്പൊ ഇനി തൊട്ട് ഒരു എന്താ പറയാ, 5:30 to 6 അപ്പൊ അതായത് ഇന്നലെ ഇച്ചിരി ആ ഒരു നേരത്തെ കിടന്നില്ല. അപ്പൊ ഇനി നേരത്തെ കിടന്നിട്ട് അപ്പൊ ഇനി രാവിലെ എണീറ്റ് വരാല്ലോ. അപ്പൊ കുറച്ച് ഇങ്ങനെ നമ്മൾക്ക് വാക്ക് ചെയ്യാനാണ്. നീ മാത്രം ഒറ്റയ്ക്ക് നടന്നാൽ മതിയോ? നമുക്ക് രണ്ടുപേർക്ക് ഒരു വർഷം മുന്നേ ഇതിന്റെ പകുതി ഉള്ളപ്പോ ആരെങ്കിലും എന്റെ വർക്ക്ഔട്ട് വീഡിയോ ചോദിച്ചാൽ എനിക്ക് കാണിക്കാൻ കോൺഫിഡൻസ് ഇല്ല. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ, ഫൈനൽ മീൽ ഓഫ് ദി ഡേ. അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ കുറച്ച് കേർഡ് ബിക്കോസ് കറി ഇല്ലാത്തതുകൊണ്ട് പിന്നെ തൈര് അങ്ങ് എടുത്തു, പിന്നെ കുറച്ച് അച്ചാറ്, കുറച്ച് മെഴുക്ക് പുരട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രിൽഡ് ചിക്കനാണ് എയർ ഫ്രയറിൽ എടുത്തതാണ്. സോ അതുകൊണ്ട് അധികം എണ്ണയൊന്നുമില്ല. പിന്നെ ഇതാണ് സരിൻ്റെ ഡിന്നർ. സരിനാണെങ്കിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ പരിപ്പ് യൂസ് ചെയ്തില്ല, അതിന് പകരമായിട്ടാണ് ഞാൻ കേർഡ് എടുത്തത്.
അപ്പം എൻ്റെ ലഞ്ചിൻ്റോട് ഞാൻ ലഞ്ച് ഇത് സെയിം ഫുഡ് തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ ആഡ് ചെയ്തെന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ സാധാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, രണ്ട് നേരമാണ് ഫുഡ് കഴിക്കാറ്, ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിലാണ്. അപ്പം ഇതാണ് എൻ്റെ ഡിന്നർ. അപ്പം നമ്മുടെ ഫിറ്റ്നസ് ചാലഞ്ചിലെ ഡേ വൺ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നാളത്തെ വ്ലോഗിൽ കാണാം. ബൈ ബൈ.